ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പോൾ കേറ്ററ്റ് നേടാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ, ഇതുവരെയും കേറ്ററ്റ് നേടാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ കേറ്ററ്റ് നേടാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാറ്റഗറിയിലുണ്ട് എന്ന് പറയാം അല്ലേ. ഒരു കൂട്ടർ ഇപ്പോൾ കേറ്ററ്റ് എക്സാം എഴുതി തുടങ്ങിയവർ, അതായത് അധികമായിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവാം, പഠനം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും കേറ്ററ്റ് എക്സാമിലേക്ക് എഴുതി തുടങ്ങിയിട്ടുള്ള ആൾക്കാരാവാം, ശരിയല്ലേ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം നാളുകളായി കേറ്ററ്റ് എക്സാം, ഒരു നാലോ അഞ്ചോ അറ്റംപ്റ്റിന് മേലെയായി നമുക്ക് കേറ്ററ്റ് എക്സാം നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. ഈ രണ്ട് വിഭാഗക്കാർ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ വരാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചധികം നാളുകളായി കേറ്ററ്റ് കാറ്റഗറി എക്സാംസ് എഴുതിയിട്ടും കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് പറയാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കേറ്ററ്റ് നേടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മൂന്നോ നാലോ അറ്റംപ്റ്റ് ആയിട്ട് കേറ്ററ്റ് നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ നിസ്സാര മാർക്കുകൾക്കായിരിക്കാം, ചെറിയ ചെറിയ മാർക്കുകൾക്കായിരിക്കാം നമുക്ക് കേറ്ററ്റ് നഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പം എത്ര ചെറിയ മാർക്കിന് നമ്മൾ കേറ്ററ്റ് നഷ്ടപ്പെടുന്നവരാണെങ്കിലും അടുത്ത വട്ടം നമ്മൾ ആ 150 മാർക്കിനും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പഠന സ്ട്രാറ്റജിയിലുള്ള ഒരു ചെറിയൊരു പാളിച്ചയാകാം. അപ്പോൾ കുറേ പേര്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് പേര് പറയും, കേറ്റഡ് എക്സാം അല്ലേ, അതൊക്കെ പെട്ടെന്ന് എഴുതിയാൽ കിട്ടും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിൽ പലരും കേറ്റഡ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഒരു എന്താ പറയുക, ഭാഗ്യത്തിൻ്റെ കളിയാണ് എന്നൊക്കെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കേറ്ററ്റ് എക്സാമിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി വേണം. കുറച്ച് നാളുകൾക്ക് ശേഷം പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സബ്ജക്ട്സുമായിട്ട് ഒന്ന് ടച്ചിൽ വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മുടെ പഠന സ്ട്രാറ്റജിയിലുള്ള പിഴവ് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ബഹുഭൂരിഭാഗം കുട്ടികൾക്കും കേറ്റിട്ട് നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സാം ഡേറ്റിനോട് അടുത്തുള്ള പഠനമായിരിക്കും അല്ലേ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർക്ക് എക്സാം എന്ന് പറയുന്നത് ബേസോട് കൂടി പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കേട്ടാൽ ഓർമ്മശക്തിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു സമയം പഠനത്തിൽ വേണ്ടവരായിരിക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പഠനത്തിന് നമ്മളെടുക്കുന്ന സമയം. നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം നേരത്തെ തന്നെ തുടങ്ങുക, അല്ലാതെ എക്സാം വരുന്നതിന് ശേഷം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, ഡേറ്റ് വന്നതിന് ശേഷമല്ല നമ്മൾ പഠനത്തിൽ ഫുൾ എനർജി കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരേണ്ടത്. നേരത്തെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജിയിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സോ പഠനം നേരത്തെ ആരംഭിക്കുക. ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം? കേറ്റഡ് കാറ്റഗറി വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീർച്ചയായിട്ടും പറയും, അങ്ങനെ ഒരു പോയിന്റിന് അവിടെ വാല്യൂ ഇല്ല. കാരണം കേറ്റഡ് കാറ്റഗറി വണ്ണിൽ എല്ലാ വിഷയങ്ങൾക്കും 30 മാർക്കാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം കൂടുതൽ സമയമെടുത്തോ അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 30 മാർക്കിന് മേലെ നേടാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യം കേറ്ററ്റിൽ കാറ്റഗറി വണ്ണിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ 2-ൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ പഠനം കൃത്യമായിട്ട് എല്ലാ സബ്ജക്ട്സിനും തുല്യ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. ഇനി അവിടെയും നിങ്ങളിൽ ഒരുപാട് പേർക്ക് കേറ്റഡ് കാറ്റഗറി വണ്ണിനെയും 2-നെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മാത്സും തന്നെയാണ് അല്ലേ. സൈക്കോളജി പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഒരു മനസ്സ് കാണിക്കാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിനെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും അത് സാധിക്കാറില്ല. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നേരത്തെ പഠനം തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വരാനോ ഡേറ്റ് അനൗൺസ് ചെയ്യാനോ ഒന്നും കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക. കഴിഞ്ഞ എക്സാം പാറ്റേണിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് തന്നെ പഠിക്കുക. അത് മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ ചെറിയ ചെറിയ മാർക്കിന് വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി പുതിയതായി എക്സാം എഴുതുന്ന അല്ലെങ്കിൽ അധികം നാളുകളായിട്ടില്ല, ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ടുള്ളൂ എക്സാം എഴുതുന്ന, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എക്സാം എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനുള്ള വഴി നോക്കുക. അല്ലാതെ ആ ഞാനിപ്പോൾ എഴുതി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പതുക്കെ ക്ലിയർ ചെയ്യാം എന്ന ഒരു ചിന്ത ദയവ് ചെയ്ത് മാറ്റിവെക്കുക. എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്യുക. അതിനെന്തെല്ലാം ചെയ്യണം,
അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായിട്ട് ഇൻ ടച്ച് ഉള്ളവരായിരിക്കും അല്ലെ. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പഠിക്കുന്നത്, ഇപ്പോഴാണ് കേറ്ററ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവിടെ കൂടുതൽ എഫേർട്ടും ടൈമും ഇടണം. അപ്പൊ നിങ്ങൾ തന്നെ ആദ്യം നിങ്ങളെ വിലയിരുത്തുക, എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, അതനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. എന്ത് തന്നെയാണെങ്കിലും ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. ഈ സമയം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഏകദേശം സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനം, സെപ്റ്റംബർ ആദ്യത്തോടു കൂടി നമുക്ക് എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്ക് എത്ര സമയം ഉണ്ടാവും, നവംബർ എൻഡ് അല്ലെങ്കിൽ ഡിസംബർ ആദ്യം. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ ആദ്യം തന്നെ മൂന്നും നാലും ആയിരുന്നു പരീക്ഷ, അത് പക്ഷേ നവംബറിലോട്ട് മാറാം. കാരണം എൽ പി യു പി എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് ഒരുപക്ഷെ ഇത് ലാസ്റ്റ് കേറ്ററ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഡിസംബറിന് മുൻപായിട്ട് ഈ പ്രാവശ്യം കേറ്ററ്റ് നടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം എൽ പി എസ് സി യു പി എസ് സിക്ക് നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും നമ്മളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ക്ലിയർ ചെയ്തില്ലായിരുന്നു, കേറ്റിട്ട് ക്ലിയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെ അത് ബാധിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പ്രാവശ്യം പി എസ് സി അതും കൂടി പരിഗണിച്ചാണ് എൽ പി യു പി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേറ്റിട്ട് കിട്ടാതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു നഷ്ടമാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇപ്പം ചിന്തിക്കാനോ പറയാനോ സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, എന്താണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അല്ലേ, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഈ വരുന്ന 3 ദിവസം എക്സ്ക്ലൂസീവായിട്ട് കേറ്ററ്റ് കോഴ്സിന് മാത്രമായി ഫ്ലാറ്റ് 20% ഇളവ് ഫീസിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ 3 ദിവസം മാത്രമാണ് ഈ ഓഫർ. അപ്പോൾ 20% ഫീസ് ഇളവാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിനായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ തന്നെയാണ് കേറ്ററ്റ് പാസ്സാവുന്നത്. 2016 മുതൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റിറ്റീവ് ക്രാക്കർ കേറ്ററ്റ് ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ ഏതൊരു എക്സാം, കേറ്ററ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി, എച്ച് എസ് ടി, എച്ച് എസ് എസ് ടി, അങ്ങനെ ഏതൊരു എക്സാമിലും കോമ്പറ്റിറ്റീവ് ക്രാക്കർ അധ്യാപകരോടൊപ്പം ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇനിയുള്ള 3 ദിവസം എക്സ്ക്ലൂസീവായിട്ട് 20% ഫീസിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഞങ്ങൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാറായി. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ക്ലാസ്സസ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡെയിലി റിവിഷൻ ഷെഡ്യൂൾസ് ഉണ്ടാകും. എന്തൊക്കെ പഠിക്കണം, ആദ്യം നിങ്ങൾക്ക് ആപ്പിലെ ക്ലാസ് കാണാനുള്ള സമയം, തുടർന്ന് അങ്ങോട്ട് ഞങ്ങളുടെ റിവിഷൻ പ്ലാൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങൾ, റിവിഷൻ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ്, ലൈവ് സെഷൻസ്, അങ്ങനെ എല്ലാം എല്ലാം എല്ലാമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉടനെ ആരംഭിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, മറക്കണ്ട. 3 ദിവസമേ നമുക്ക് ഈ ഒരു ഓഫർ വാലിഡ് ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തുടങ്ങിയാൽ നമുക്ക് സമാധാനമായിട്ട് പരീക്ഷയിലേക്ക് എത്താം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് അവസാനത്തെ 30 ദിവസം 20 ദിവസമൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ചാലും ആ ഒരു എക്സാമിന് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു തോന്നലുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ കൂളായിട്ട്, വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരാൻ പോകുന്ന എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് കേറ്ററ്റ് നേടാതെ ഒരവസരത്തിലേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ കേറ്ററ്റ് എന്ന ഒരു കടമ്പ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. മറക്കണ്ട, 3 ദിവസം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.